ഹലോ എവരിവൺ, വെൽക്കം ടു ഹാഷ്ടാഗ്. ദൈവം ഒരിക്കൽ ഒരു പേപ്പർ ഡോളിനെ നിർമ്മിച്ചു. അതിന് ഉടലുണ്ട്, പക്ഷേ മുഖമുണ്ടായിരുന്നില്ല. ദൈവം വന്നിട്ട് അതിന് ഇങ്ങനൊരു വരം കൊടുത്തു, നീ ഭൂമിയിൽ പോയി അവിടുള്ള ഏത് സൃഷ്ടികളുടെ മുഖം നിനക്ക് നിന്റെ മുഖമായി സ്വീകരിക്കാം. അങ്ങനെ പേപ്പർ ഡോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പേപ്പർ ഡോൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു പക്ഷിയാണ്. പക്ഷിയോട് ചോദിച്ചു, എനിക്ക് ഏത് മുഖമാണ് കൂടുതൽ സ്യൂട്ടാകുക? പക്ഷി പറഞ്ഞു, നീ നല്ല നീണ്ട ചുണ്ടുള്ള ഒരു മുഖം സ്വീകരിക്കുക, അത് നിനക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ തൊട്ടുതാരെ ട്രീ നിപ്പുണ്ട്. ട്രീ പറഞ്ഞു, അത് വേണ്ട, നീ നല്ല പച്ച ഇലകളോടുകൂടിയ ഒരു മുഖം സ്വീകരിച്ചാൽ അത് നിനക്ക് കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ എന്നെ തൊട്ടുതാരെ തന്നെ ഫ്ലവർ നിപ്പുണ്ട്. ഫ്ലവർ പറഞ്ഞു, നീ പല നിറങ്ങളോടുകൂടിയ ഒരു മുഖം സ്വീകരിച്ചാൽ അത് നിനക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. അങ്ങനെ അത് റിവേഴ്സിന്റെ അടുത്ത് പോയി, മലകളുടെ അടുത്ത് പോയി, അങ്ങനെ എന്നെ പറ്റാവുന്ന ഭൂമിയിലെ സൃഷ്ടികളുടെ അടുത്തെല്ലാം പോയി. പക്ഷേ അതിന് ഒരു നല്ല മുഖം എവിടെ നിന്നും കിട്ടിയില്ല. അവസാനം അതിനെ സഹായിക്കാനായി ഒരു ക്ലൗഡ് വന്നു. ക്ലൗഡ് പറഞ്ഞു, ഞാനും നിന്നെ പോലെ തന്നെയാണ്, എനിക്കൊരു നിശ്ചിത രൂപമില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ പല രൂപങ്ങളിൽ വരാം, ആ രൂപത്തിൽ ഏത് രൂപം നിനക്ക് ഇഷ്ടപ്പെടുന്നുവോ അത് നിന്റെ മുഖമായി സ്വീകരിച്ചുകൊള്ളുക. അങ്ങനെ ക്ലൗഡ് ഒരു ദിവസം മുഴുവൻ പല രൂപങ്ങൾ ആ ബേബി ഡോളിന് കാണിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും അതിനെ ഇഷ്ടപ്പെട്ടില്ല. നേരം വൈകിയപ്പോൾ ഡോള് പറഞ്ഞു, ഇനിയും കൂടുതൽ വൈകിയാൽ നിന്റെ രൂപം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ പൊയ്ക്കൊള്ളുക, നാളെ രാവിലെ വന്നാ മതി എന്ന് പറഞ്ഞു. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. പിരിയാം നേരം ക്ലൗഡ് ഈ ഡോളിന് ഒരു ഹഗ് കൊടുത്തു. ഹഗ് കൊടുത്തപ്പോൾ ഡോൾ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഈ മുഖമാണ് ആവശ്യം. അപ്പം ക്ലൗഡ് പറഞ്ഞു, ഞാനിപ്പോ ഒരു മുഖവും കാണിച്ചില്ലല്ലോ. അപ്പോൾ ഡോള് പറഞ്ഞു, നീ എന്നെ ഹഗ് ചെയ്തപ്പോൾ നിന്റെ മുഖത്ത് ഞാനൊരു പുഞ്ചിരിയുണ്ട്, ഈ പുഞ്ചിരിയാണ് എനിക്ക് എന്റെ മുഖമായി വേണ്ടിയത്. പുഞ്ചിരി. ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ പണമോ സമ്പത്തോ ഒന്നുമല്ല, സ്നേഹത്തോടുകൂടിയുള്ള ഒരു പുഞ്ചിരിയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. നമ്മളിന്ന് എവിടേക്കോ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്തിനു വേണ്ടി എന്ന് പോലും അറിയാതെ. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് തോന്നും അവരുടെ മുഖത്തൊക്കെ കടന്നൽ കുത്തിയിരിക്കുകയാണ്. കാരണം എന്തിനൊക്കെയോ വേണ്ടിയ വീർപ്പുമുട്ടലാണ് ഇന്ന് എല്ലാവരുടെയും മുഖത്ത് കാണാൻ സാധിക്കുക. പുഞ്ചിരിക്ക് മതവുമില്ല, ഭാഷയുമില്ല, ഒന്നുമില്ല. മറ്റുള്ളവരുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മീഡിയം പുഞ്ചിരി തന്നെയാണ്. സ്നേഹത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. എല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ എല്ലാവരുടെയും മുഖത്ത് നോക്കി നമുക്ക് സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ സാധിക്കും. ഇന്നു മുതൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നല്ല പുഞ്ചിരിയോടുകൂടി തന്നെ നേരിടാം. ഈശോയുടെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ പുഞ്ചിരി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാഷ്ടാഗിൽ ഇറ്റ്സ് മീ ആർ ജെ അബീഷ്, ദിസ് ഇസ് റേഡിയോ ആഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ.